الله أكبر ولله الحمد نابل ربهلا كاتر دين دا كايتا دا بهمان رادا دكتور عمر الفاروق دكتور عمر الفاروق نايمي كل مستاذ نمي كاركرم كاغمي سيدار استاذ رجال الله عافية ودير غايشة وننيرلي كيفال كيرل دل ماتر ولد بارت داد تنتبر وانتها سنة مكلا آوش وادا بهمان رادا دكتور فاروق نايمي كلم the vice president of the all India Sunni student federation and the great orator great speaker ఆశికుర్ రసూల్ ప్రవాద సల్లల్లాహు అలైహి వసల్లం రన్ను అత్యంత హెచ్చు ప్రీతిసి సాగరారు గంటల కాల ప్రవాద సల్లల్లాహు అలైహి వసల్లం ర మధు కీర్తనగలను హేలలు ಭಾಗ್ಯ ಲಭಿಸಿದಂತಹ ಒಬ್ಬರು ನಾಯಕರಾಗಿದ್ದಾರೆ ಒಬ್ಬರು ಆಲಿಮಾಗಿದ್ದಾರೆ ವಿದ್ವಾಂಸರಾಗಿದ್ದಾರೆ ಮಂತವಾಬ ಅರಫಾಹುಲ್ಲಾ ವಮನ್ ತಕಬ್ಬರ ವಲಾಹುಲ್ಲಾ ವಿನಯವನ್ನು ತೋರಿಸುವವರನ್ನು ಅಲ್ಲಾಹನ ಔನತ್ಯಕ್ಕೇರಿಸುತ್ತಾನೆ ಅದೇ ರೀತಿಯಲ್ಲಿ ಅಹಂಕಾರವನ್ನು ತೋರಿಸುವವರನ್ನು ಅಲ್ಲಾಹನ ಪಾತಾಳಕ್ಕಿರಿಸುತ್ತಾನೆ ಎನ್ನುವಂತೆ ಅತ್ಯಂತ ವಿನಯಾನ್ವಿತರಾಗಿ ಸುನ್ನತ್ ಜಮಾತಿನ ಕಾರ್ಯಕರ್ತರಿಗೆ ಆವೇಶವಾಗಿ ತನ್ನ ಪ್ರೋಗೋಜ್ಜಲ ಪ್ರಭಾಷಣಗಳ ಮುಖಾಂತರ ಎಲ್ಲರೂ ಪ್ರಸಿದ್ಧರಾದ ಬಹುಮಾನ್ಯ ಡಾಕ್ಟರ್ ಫಾರೂಕ್ ನೈಮಿ ಉಸ್ತಾದ್ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದ್ದಾರೆ ಕೇರಳದಲ್ಲಿ ಮಾತ್ರವಲ್ಲದೆ ಕರ್ನಾಟಕದಲ್ಲಿ ಮಾತ್ರವಲ್ಲದೆ ಇಂಡ್ಯ ಮುಂಬಾಗೆ ಪ್ರಸಿದ್ಧನಾದ ಬಹುಮಾನಪಟ್ಟ ಫಾರೂಕ್ ನೈಮಿ ಉಸ್ತಾದ್ ಜನಗಳ ಪರಿವಾರಗಳಿಗೆ എത്തിയിരിക്കുകയാണ് ഇൻഷാല്ലാഹ് ഉസ്താദിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി അൽ മദീന ജനറൽ മാനേജർ അബ്ദുൽ ഖാദർ സഖാഫി ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ദൂരെ നിൽക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും സദസ്സിലേക്ക് വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആരും ഒഴിഞ്ഞു പോകരുത് മഴ അല്പം നിന്നിട്ടുണ്ട് അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെല്ലാവരും സദസ്സിലേക്ക് മുമ്പാകത്തുള്ള കസേരയിലേക്ക് വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അൽഹംദുലില്ലാഹ് സുമ അൽഹംദുലില്ലാഹ് ലക്കൽ ഹംദു വലക്കു ശുക്റു യാ അല്ലാഹ് പ്രിയമുള്ളവരെ നമ്മുടെ ഹുബ്ബുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മേളനം വർഷം പ്രതി നാം നടത്തി വരുന്ന ഹുബ്ബുർ റസൂൽ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസത്തിലാണ് നാം ഉള്ളത് വർഷങ്ങളായി ഈ മഹത്തായ സ്ഥാപനത്തിൽ ഈ പരിശുദ്ധമായ അൽമദീന സ്ഥാപനത്തിൽ ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദ് ഇവിടെ വരികയും ഇവിടെ ഒരു ഹുബ്ബ് റസൂൽ വാള് പറഞ്ഞു തരണമെന്ന് ചെയ്യുകയും ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് വർഷങ്ങളായി പക്ഷേ അള്ളാഹുവിൻ്റെ കല ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരലാണ് ദീർഘിപ്പിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ മുഅ്മിനീങ്ങളും സദസ്സിൽ വന്നിരിക്കുക ഫാറൂഖ് നൈമി ഉസ്താദിനെ ഈ വീതിയിലേക്ക് ഹാർദവമായി ഈ സ്ഥാപനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ വൈജ്ഞാനിക ക്യാമ്പസ് അൽമദീന എഡ്യൂക്കേഷൻ സെൻറ്റർ 23 വർഷം മുമ്പ് 11 യത്തീം കുട്ടികളെ കൊണ്ട് തുടക്കം കുറിച്ച ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് 400 കുട്ടികൾ താമസിച്ച് പഠിക്കുകയും മറ്റ് സ്ഥാപനങ്ങളിലായി 2000 വിദ്യാർത്ഥികൾ വിദ്യാഭ്യസിക്കുന്ന ഒരു വലിയ വൈജ്ഞാനിക വിപ്ലവമായി മാറിയിരിക്കുകയാണ് കർണാടകയിലെ ഏറ്റവും വലിയ വൈജ്ഞാനിക കേന്ദ്രമാണ് ഈ അൽമദീന ഈ സ്ഥാപനത്തിൻ്റെ ഉപദേഷ്ടാവും ഏത് വിഷയമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദ് അവറുകൾ ഈ സ്ഥാപനത്തിൻ്റെ നേതാക്കളായി കണ്ടിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന മഞ്ഞനാടി ഉസ്താദ് അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ അവരാണ് ഈ സ്ഥാപനത്തിനെ നിയന്ത്രിക്കുകയും സ്ഥാപനത്തിന് വേണ്ടിയുള്ള എല്ലാ ആശീർവാദവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നൽകിയത് അല്ലാഹു തആല മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് ഈ സ്ഥാപനം ഉദ്ദേശിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഹാസിലാക്കി തരുമാറാവട്ടെ എന്ന് സാന്ദ്രവ്യമായി ദുആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഫാറൂഖ് നായമി സാദിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി, സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറയാൻ വാക്കുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മാത്രം, അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച്, അവിടുത്തെ ഷഹ്റു മുബാറക്കിനെ കുറിച്ച്, അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ പ്രതിപാദിക്കുന്ന തങ്ങളെക്കുറിച്ച് മാത്രം ആയിരം മണിക്കൂറുകളോളം സംസാരിക്കാൻ തൗഫീഖ് കിട്ടിയ ഒരു വലിയ മഹാനാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഉസ്താദവറുകളെ സി ഡി വണ്ടിയിൽ നിന്ന് കേട്ടപ്പോൾ ഒരുപാട് ഇൽമുകൾ ലഭിക്കാൻ സാധിച്ചു. എന്താണ് സ്നേഹപ്രപഞ്ചത്തിൽ ഉസ്താദിൻ്റെ മഹത്തായ സ്ഥാപനമായ ഖാദിസിയ ഇസ്ലാമിക്കൽ കോംപ്ലക്സിൽ കൊല്ലത്ത് വെച്ച് നടക്കുന്ന മഹത്തായ സ്ഥാപനത്തിൽ വർഷം തോറും നടത്തിവരുന്ന സ്നേഹപ്രപഞ്ചം ഈ വർഷവും ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാത്ത വിഷയങ്ങളില്ല. അത് കേൾക്കുമ്പോൾ സാദവറുകളുടെ ആ ഇൽമും ആ മഹബത്തും ആ ഇഷ്ഖും അല്ലാഹു തആല സാദവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ എന്നുള്ള ദുആയോടുകൂടി ഈ സ്ഥാപനത്തിലേക്ക്, ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഉസ്താദവറുകൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആശീർവാദവും സന്തോഷങ്ങളും അറിയിക്കുന്നു. ഉസ്താദവറുകൾ പറയാനുള്ളത്, ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ സ്ഥാപനത്തിൽ വെച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സഹോദര സഹോദരിമാർ എല്ലാവർക്കും വേണ്ടിയും ഉസ്താദവറുകൾ ഇൻഷാഅള്ളാഹ് അവസാനം ദുആ ചെയ്യും. അതുപോലെ തന്നെ ബഹുമാന നമ്മുടെ സഹോദര സ്ഥാപനമായ ദാറുൽ അഷ്അരിയ സുറബേലി ഉസ്താദിൻ്റെ ആണ്ട് നിറച്ച ജനുവരി 7-8 തീയതികളിൽ സുരവിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരും സ്ഥാപനത്തിൽ പോയി പരിപാടി വിജയിപ്പിക്കണമെന്ന് സാന്ദ്രവ്യമായി ഉണർത്തുന്നു. ഉസ്താദവറുകളെ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാന ആദരവും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളെ വിളിച്ച് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സജീവമായി രംഗത്തിറങ്ങണമെന്ന് ഉസ്താദ് അവറുകൾ അറിയിച്ചത് ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മഹത്തായ വേദിയിൽ മുഹിമാത്തിൻ്റെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദ് അബ്ദുള്ള കുഞ്ഞ് ഫൈസി ഉസ്താദ്, മൂസ സഖാഫി ഉസ്താദ് കളത്തൂർ തുടങ്ങിയ ഒരുപാട് നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഉസ്താദ് ബഹുമാനപ്പെട്ട നൈമി ഉസ്താദ് അവറുകളെ ബഹുമാനാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ألا يا رسول الله أنت رجعنا وكنت بنا برا ولم تك جافيا فكل شفيعا يوم لا ذو شفاعة بمغن فطيلا سواد بن قاربي صلاة وتسليم ആലിമീങ്ങളെ, സഹോദരന്മാരെ, നമ്മുടെ ഹുബ്ബുർ റസൂല് പരിപാടിയുടെ സദസ്സാണിത്. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണം റഹ്മാനെ, കബൂൽ ചെയ്യണം റഹ്മാനെ. ഹബീബായ നബിൻ്റെ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ നീ പൊടുത്തിത്തരണം റഹ്മാനെ, നബിൻ്റെ ആശിഖീങ്ങളിൽ പൊടുത്തിത്തരണം റഹ്മാനെ. ചെറിയ മഴ പാറുമ്പോൾ ആരും പായേണ്ടതില്ല ഇൻഷാ അള്ളാഹ്. അത് അള്ളാഹു തആല നമുക്ക് നമ്മുടെ വിഷമത്തിലാക്കൂല, നമുക്കത് നിർത്തി തരും ഇൻഷാ അള്ളാഹ്. ഹബീബായ നബി
കുതുബ ഓതുന്ന സമയത്ത് ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞല്ലോ എന്ത് വലൈസാലനാ ഇല്ലൈക ഫിറാറുന വൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റസൂലി ഹബീബായ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് മയയില്ല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ നബിനോടല്ലാതെ ഞങ്ങളുടെ സങ്കടം ആരോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ശക്തിയായ മഴ വന്ന് നബി അവിടെ ദുആ നിന്നിട്ടില്ല പറഞ്ഞതേ ഉള്ളൂ മഴ വന്ന് അപ്പോൾ മഴ നമ്മൾക്ക് ബർക്കത്താണ് ഇപ്പോൾ ചെറിയൊരു മഴ പാറുമ്പോൾ എല്ലാവരും പായേണ്ടതില്ല വലിയ ബർക്കത്തുള്ള സദസ്സാണ് നമ്മുടെ ഇവിടെ പ്രസംഗിക്കുന്നത് ഫാറൂഖ് നഈം ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമിയാണ് എപ്പോഴും നബിനെ മദ്ഹി പറയുന്ന ആളാണ് നബിനെ മദ്ഹി പറയുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രത്യേകതയുണ്ട് ആഷിഖീങ്ങൾ ഹബീബായ നബിനെ മദ്ഹി പറഞ്ഞ ധാരാളം മഹാന്മാരുണ്ടായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നബിനെ മദ്ഹി പറഞ്ഞ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അവരുടെ എല്ലാം ഒരൊറ്റ ഉദ്ദേശമാണ് എന്ത് ഹബീബായ നബീൻ്റെ കൂടെ സ്വർഗത്തിൽ ഒന്നിച്ച് പാർക്കണം അള്ളാഹുവേ ഞങ്ങൾക്കതിന് നീ തൗഫീക് നൽകണം റഹ്മാനെ നബീൻ്റെ കൂടെ ഒന്നിച്ച് സ്വർഗത്തിൽ പാർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക് നൽകണം റഹ്മാനെ ഇത് കാരണമായി ഞങ്ങൾക്ക് നീ ഹബീബായ നബീൻ്റെ മഹബത്തിലായി ജീവിച്ച് നബീൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക് നൽകണം റഹ്മാനെ ഞങ്ങളുടെ സ്ഥാപനത്തിന് നീ ബർക്കത്ത് ചെയ്തു തരണം റഹ്മാനെ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങളെ നീ സലാമത്തിലാക്കി തരണം റഹ്മാനെ സഹോദരന്മാരെ നബിൻ്റെ മദ്ഹി കുറച്ച് നേരം കേൾക്കുക എന്നുള്ളത് വലിയ ഹൈറുള്ളതാണ് അതുകൊണ്ട് നമ്മളെ ബഹുമാനപ്പെട്ടവർ ഫാറൂഖ് നഈമി പ്രസംഗം തുടങ്ങുന്നു അള്ളാഹുവെ അദ്ദേഹത്തിന് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നബിൻ്റെ മുഹിബ്ബീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ പൊടിച്ചു തരണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളെല്ലാവരും പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിൽ നല്ലൊരു സദസ്സായിട്ട് മാറും ഇന്ന് മഴ കുറച്ച് വൈകുന്നേരം മകരിവിനെ മഴയുള്ളത് കൊണ്ടാണ് ആൾ കുറഞ്ഞത് ഇന്നലെ ഈ സമയത്ത് 8 മണിയാകുമ്പോൾ ഫുൾ ഗ്രൗണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഇന്ന് മഴ പാറുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആൾ കുറഞ്ഞത്